നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ശൈല റാണി. നമ്മൾ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ, ഓരോ ന്യൂസ് വരുമ്പോഴേക്കും ഓരോ വീഡിയോ ചെയ്യുന്നുണ്ട്. വിസ്മയ, ഉത്ര, തുഷാര, അർച്ചന, ഇപ്പോൾ ദ മൗഫിയ പർവീൺ. അപ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? പറയാതിരിക്കാനും പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ അവളൊരു അഭിഭാഷികയായിട്ട് നമ്മുടെ കേരളത്തിൽ നിൽക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ ഓഫീസറായി മാറേണ്ട ഒരു നിയമ വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ അത്രയും വിവരവും അല്ലെങ്കിൽ ബോധവും എന്താ പറയുക, മിടുക്കിയായിട്ടുള്ള ഒരു പെൺകുട്ടി സ്വയം ജീവൻ വേണ്ട എന്ന് വെച്ച് ദെർ ഇസ് നോ റീസൺ ടു ലീവ് എന്ന് വിചാരിക്കുമ്പോഴല്ലേ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ ആത്മഹത്യയിലേക്ക് വഴിതെളിച്ചത് ഈ മാരേജ് എന്ന് പറയുന്ന ഒറ്റ ഒരു കൺസെപ്റ്റ് തന്നെയല്ലേ, അതിൻ്റെ ിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ സിസ്റ്റം തന്നെയല്ലേ, നമ്മളടങ്ങുന്ന സമൂഹം തന്നെയല്ലേ. അപ്പോൾ ഇത് നമ്മൾ പറയാതിരുന്ന് കഴിഞ്ഞാൽ ഒരു അർത്ഥമില്ല. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നതിന് പോലും ഒരു അർത്ഥമില്ല. അപ്പോൾ ഞാനിത് പറയേണ്ടവളാണ് എന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമുള്ളത് കൊണ്ടാണ് മോർഫിയ പർവീൻ്റെ ഈ ആത്മഹത്യയെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ. ഞാൻ അതിൻ്റെ ഫാക്ട്സിലേക്ക് പോകാനോ ആരെങ്കിലും പോലീസിനെ കുറ്റം പറയാനോ സമൂഹത്തിന് കുറ്റം പറയാനോ ഒന്നുമല്ല. പക്ഷേ കുറച്ചൊരു ബോധവൽക്കരണം പെൺകുട്ടികൾക്ക് കൊടുക്കാമെന്ന് തോന്നി. ഇപ്പോൾ ഈ പ്രായത്തിൽ ഞാൻ എത്തണമെങ്കിൽ ആ മൗഫിയയുടെ പ്രായം, അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചിരുന്ന പ്രായം, അല്ലെ കല്യാണം കഴിഞ്ഞ് ഭാര്യയായ പ്രായം, ഭാര്യയായിരുന്നപ്പോൾ ചിന്താഗതി, ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് വരുന്നു. എൻ്റെ ക്ലയൻസിനുമായിട്ട് മീറ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് അവരുടെ മാനസികാവസ്ഥ മനസ്സിലാവും. ഞാൻ പറയുമ്പോൾ ഈ ഒരു പോർഷൻ മാത്രം, അതായത് ഈ പെൺകുട്ടികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ മാത്രമെങ്കിലും എനിക്ക് കുറച്ചെങ്കിലും ബോധവൽക്കരിക്കാൻ പറ്റിയാൽ, നിങ്ങളെങ്കിലും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന്, ഈ ഒരു സിസ്റ്റത്തിന് അല്പമെങ്കിലും ഒരു മാറ്റം വരുത്താൻ കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കുറച്ചെങ്കിലും, ഒരുപാട് ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാനൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, ചെറുതായിട്ടെങ്കിലും. പെൺകുട്ടികളടുത്ത് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരു പ്രണയ വിവാഹമായിരുന്നു, പ്രണയിച്ച സമയത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും അയാൾ കൊടുത്തു കഴിഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം എവിടെയോ ഒക്കെയോ ഈ സാമ്പത്തികമായിട്ടുള്ള ഒരു ഇടപെടൽ, അതായത് സാമ്പത്തികത്തിൻ്റെ ആവശ്യം, നിൻ്റെ പൈസ വാങ്ങിച്ച് ആ വീട്ടുകളിൽ നിന്ന് കാശ് മേടിച്ചത്, അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ആവശ്യം ചോദിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ആ എന്താ പറയുക, ആ ചെക്കൻ്റെ ഒരു മൈൻഡ് എന്ന് പറയുന്നത് ഈ പെണ്ണിൻ്റെ സ്വത്തിലേക്കായിരിക്കാം, പെണ്ണിൻ്റെ വീട്ടുകാരുടെ സ്വത്തിലേക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളായിരിക്കാം. ഇത് എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു അലേർട്ട്നെസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ബന്ധം അവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കണം. നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളെ തേപ്പുകാരി എന്ന് പേര് കേൾക്കും, അല്ലെങ്കിൽ നിങ്ങൾ നാളെ എന്താ പറയുക, അവൾ തേച്ചിട്ട് പോയി, അവൾ വലിപ്പിച്ചിട്ട് പോയി, അവൾ തൻ്റെടിയാണ്, ധിക്കാരിയാണ്, മോശമാണ് എന്നൊക്കെ പറഞ്ഞോട്ടെ. പക്ഷേ ഒരു ആത്മഹത്യയിൽ നിന്നോ കുടുംബ കോടതിയിൽ കിടക്കുന്ന ഒരു കേസിൽ നിന്നോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ട് കോടതി ഇറങ്ങിക്കയറാമാവുന്ന ഒരു ദുരിതത്തിൽ നിന്നോ ചിലപ്പോൾ ആ ഒരൊറ്റ നോയിൽ നിങ്ങൾക്ക് അവിടെ നിർത്താൻ കഴിയും. ഞാൻ എപ്പോഴും പറയാറില്ലേ, ലവ്വിൽ ടോർച്ചർ ഇല്ല, ലവ്വിൽ ഡിമാൻഡ്സ് ഇല്ല, ലവ്വിൽ എപ്പോഴും ഉള്ളത് എന്താ പറയുക, ബാക്കിയുള്ളവരോടുള്ള സഹാനുഭൂതി ഉണ്ടാവാം, ഒരു പ്രണയമുണ്ടാവാം, മറ്റുള്ളവരെ വേദനകൾ മനസ്സിലാക്കുന്നുണ്ടാവാം. അതൊക്കെയാണ് ശരിക്കും ഒരു ലവ്വിൽ അല്ലെങ്കിൽ ഒരു പ്രണയത്തിൽ വരുന്നത്. മറ്റതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ്സ് ഉണ്ടാവും, ടോർച്ചർ ഉണ്ടാവും, ഒരു റൂളിംഗ് ഉണ്ടാവും, കൺട്രോളിംഗ് ഉണ്ടാവും, എല്ലാ നെഗറ്റിവിറ്റി വന്നുകൊണ്ടിരിക്കും. ഈ നെഗറ്റിവിറ്റി വരുമ്പോഴാണ് ബുദ്ധിപരമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടതും അതിൽ നിന്ന് മാറേണ്ടത്. ഈ മൗഫിയ പർവീൺ പ്രണയിച്ച് കല്യാണം കഴിച്ച ഒരു വ്യക്തിയാണ്, പക്ഷേ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചോദിക്കുന്നത് അവരെ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവ മനസ്സിലാക്കണം, ഇവന്മാർക്കൊക്കെ സിനിമ എടുക്കുകയോ അല്ലെങ്കിൽ അവന് കാറ് വാങ്ങിയുണ്ടെങ്കിൽ സ്വന്തമായിട്ട് വേല ചെയ്തുണ്ടാക്കുകയോ അവരെ വീട്ടിൽ നിന്ന് കൊടുക്കുകയോ എന്ത് വേണോ ചെയ്തോട്ടെ, നിങ്ങളുടെ വീട്ടുകാരല്ലെങ്കിൽ നിങ്ങളുടെ അപ്പനോ അമ്മയോ സമ്പാദിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വത്തിനോ ഒന്നും അവന് അവകാശമില്ല. ഒരിക്കലും നിങ്ങളത് ചിന്തിക്കരുത്, എൻ്റെ സ്വത്ത് മുഴുവൻ എല്ലാം അവർക്കാണ് അവകാശം എന്ന് നിങ്ങൾ ചിന്തിക്കുകയെ ചെയ്യരുത്. അപ്പോൾ അവിടെ വച്ച് നിങ്ങൾ ആ പ്രണയത്തിൽ തന്നെ അവിടെ നിങ്ങൾ നിർത്താൻ ശ്രമിക്കുക. പ്രണയിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതം അവിടെ നിങ്ങൾ തീർത്തു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ ഒന്നിലൊരു ആത്മഹത്യയിൽ നിൽക്കും, അല്ലെങ്കിൽ ഒരു കൊലപാതകത്തിൽ നിൽക്കും, അല്ലെങ്കിൽ കുടുംബ കോടതിയിലെ കേസുകളിൽ നിങ്ങളുടെ ജീവിതം ചുരുങ്ങിക്കയറും. പക്ഷേ ആ ഒരൊറ്റ നോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ജീവിതം ടേൺ ആവാം. ശരി, അവിടെ നിങ്ങൾക്ക് കഴിഞ്ഞില്ല, നിങ്ങൾ വിവാഹത്തിലേക്ക് കയറിപ്പോയി. വിവാഹം നിങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്തു, നിക്കാഹ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഹിന്ദു മാരേജ് ആയിട്ടോ ക്രിസ്ത്യൻ മാരേജ് എന്ത് തന്നെ ആയിട്ട് നിങ്ങൾ വിവാഹത്തിലേക്ക് എൻട്രായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ആ വീട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടുകാരിൽ നിന്നോ ചെറുക്കൻ്റെ ഭാഗത്ത് നിന്നോ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു അവസരത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ, ഇപ്പോൾ ഈ നിയമം പഠിച്ച ഒരു കുട്ടിക്ക് പോലും നിയമം നിഷേധിക്കുന്നു. അവൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടും അവൾക്കൊരു കറക്റ്റായിട്ടൊരു നീതി കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ നീതി നിഷേധിക്കപ്പെട്ടു എന്ന് വിചാരിച്ചിട്ടാണ് ആ നിയമ വിദ്യാർത്ഥി അവിടെ വച്ച്
മരിക്കുന്നത് അല്ലെങ്കിൽ ജീവിതം ഇല്ല വേണ്ട എനിക്ക് എന്ന് പറഞ്ഞിട്ട് ജീവിതം ഒരു പകരം വീട്ടി, ജീവിതം നശിപ്പിച്ച് അവൾ ജീവൻ എടുത്തിട്ട് അവൾ പകരം വീട്ടി. ഒരിക്കലും അതിലേക്ക് പോകരുത്. ഇപ്പം നമ്മുടെ ആ കുട്ടിയുടെ മാനസികാവസ്ഥ എത്രമാത്രം ആ ഒരു ലെവലിലേക്ക് പോയി എന്ന് നമുക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും നമുക്ക് കുറ്റപ്പെടുത്താൻ പോലും പറ്റില്ല. എന്തുകൊണ്ട് ആത്മഹത്യ, ആത്മഹത്യന് ഒരു പരിഹാരമാണോ, ആത്മഹത്യ ചെയ്തോടെ എന്ത് കിട്ടി എന്നൊക്കെ പറഞ്ഞ് നമുക്കൊക്കെ പറയാം. പക്ഷെ ആ അവൾക്ക് ആ സമയത്തുള്ള ആ ഒരു തോട്ടം എന്ന് പറയുന്നത് അവളെ ഒരിക്കലും എന്താ പറയുക, എനിക്ക് ഇനി മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ചിന്ത വരുമ്പോഴാണ് ആ ഒരു ലെവലിലേക്ക് പോകുന്നത്. അപ്പോൾ കുറ്റപ്പെടുത്താനും നമുക്ക് പറ്റില്ല. പക്ഷേ ഇനി ഒരു ആത്മഹത്യ ഉണ്ടാവാതിരിക്കാൻ പെൺകുട്ടികളെ നമുക്ക് ബോധവൽക്കരിച്ച് കുറച്ചെങ്കിലും കൂടെ മുന്നോട്ട് കൊണ്ടുവരാം. കാരണം വെച്ച് കഴിഞ്ഞാൽ വിചാരിക്കുക, നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു, ഇയാൾ ഒരിക്കലും യോജിച്ച് പോകാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ആ ബന്ധത്തിൽ നിന്ന് വിട്ടു വരിക. അതല്ലാതെ നിങ്ങൾ മാനസിക രോഗിയായി നിൽക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ആത്മഹത്യയിലേക്കോ ദയവ് ചെയ്ത് നിങ്ങൾ അതിലേക്ക് മാറാതെ നിങ്ങൾ അതിൽ നിന്ന് വിട്ട് നിങ്ങളുടെ ജീവിതവുമായിട്ട് നിങ്ങൾ മാറിപ്പോവുക. നാട്ടുകാർ പറയും, ഓ അവളവളെ ഭർത്താവിനെ വിട്ടിട്ട് വന്നു, തൻ്റെടിയാണ്, അഹങ്കാരിയാണ്, ധിക്കാരിയാണ്, അവസാനം പറയുന്ന അവൾ പോക്കാണ്. ആയിക്കോട്ടെ, പറഞ്ഞോട്ടെ, നിങ്ങൾ തൻ്റെടിയാണെന്നോ ധിക്കാരിയാണെന്നോ അലവിലാതെയാണെന്നോ പോക്കാണെന്നോ മോശമാണെന്നോ ഒക്കെ പറഞ്ഞു ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം നിങ്ങൾ വാങ്ങി അടുക്കി വച്ച് കഴിയുക. വച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ടോക്സിക് റിലേഷനിൽ നിങ്ങൾ നിന്ന് കൊടുത്ത് നിങ്ങൾ മാനസിക രോഗിയായിട്ട് നിങ്ങൾ തളർന്ന് തരിപ്പണമായിട്ട് നാളൊരു കാലം നിങ്ങളുടെ ഫോട്ടോ മറ്റേ എന്താ പറയുക പത്രത്തിലെ മീഡിയയിൽ കുറേ ചർച്ചകൾക്ക് വേണ്ടി വയ്ക്കുന്നതിനേക്കാളും എത്ര നല്ലതായിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങളെ കരിയർ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ത്രീകൾക്കൊരു പ്രചോദനമായിട്ട് നിങ്ങൾ മാറുന്നതല്ലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അതിനെ ദയവ് ചെയ്ത് എനിക്ക് സ്ത്രീകളടുത്ത്, പെൺകുട്ടികളടുത്ത്, എന്നെ കേൾക്കുന്ന പെൺകുട്ടികളടുത്ത് പറയുക, നിങ്ങൾ കല്യാണം കഴിച്ചു പോയി, എൻ്റെ ആർഭാടമായിട്ട് എൻ്റെ കല്യാണം നടത്തി, എൻ്റെ വീട്ടുകാർ ഇത്രമാത്രം കഷ്ടപ്പെട്ട് എന്നെ കല്യാണം നടത്തി, അതുകൊണ്ട് എനിക്കിനി ഒരു ജീവിതമില്ല, ഇതോടുകൂടെ തീർന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കയറിൽ നിങ്ങൾ തൂങ്ങി ആടരുത്. ദയവ് ചെയ്ത് അതിങ്ങനത്തെ ഒരു ചിന്തകൾ നിങ്ങളിലേക്ക് വരരുത്. ഇതിനും അപ്പുറമായിട്ട് ഒരു ജീവിതം നിങ്ങൾക്ക് മാറ്റമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാം. ഒരു വിവാഹത്തോടു കൂടെ തീരുന്ന ഒന്നേയല്ല വിവാഹം എന്ന് പറയുന്നത്, ഈ സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. നല്ലൊരു കാര്യമാണ് നല്ലൊരു പാർട്ട്ണറെ കിട്ടുകയാണെങ്കിൽ മാത്രം. നല്ലൊരു പാർട്ട്ണറെ കിട്ടിയില്ലെങ്കിൽ ആ കൺസെപ്റ്റിനേക്ക് നിങ്ങൾ അതിന് ബ്രേക്ക് ചെയ്യൂ. അങ്ങനത്തെ ഒരു ആവശ്യമില്ല നമുക്ക്. നമുക്കതിൻ്റെ നമ്മുടെ എല്ലാവരും നമ്മൾ എന്താ പറയുക, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നതാണ്. അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇണ വേണം അല്ലെങ്കിൽ ഒരു തുണ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഈ മാരേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ലൊരു പാർട്ട്ണറെ കിട്ടി കുടുംബ ബന്ധങ്ങളായിട്ട് ജീവിക്കുന്നത് അതിമനോഹരമാണ്. നല്ലൊരു പാർട്ട്ണറെ കിട്ടണമെങ്കിൽ മാത്രം, അതല്ല എങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് തകർന്ന് തരിപ്പണമായിട്ട് ജീവി. ആണാണെങ്കിലും അങ്ങനെ തന്നെ, പെണ്ണാണെങ്കിലും അങ്ങനെ തന്നെ. ജീവിതത്തിലേക്ക് പോകുന്നതിന് മുന്നേ, നിങ്ങളൊരു മാരേജിലേക്ക് പോകുന്നതിന് മുമ്പേ, മാട്രിമോണിയിലേക്ക് ആവണട്ടെ അല്ലെങ്കിൽ പ്രണയമാവട്ടെ, വീട്ടുകാർ യോജിക്കുകയാണെങ്കിലും നിങ്ങൾ അയാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ വീട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഓ കല്യാണം കഴിഞ്ഞില്ലല്ലോ എന്നിട്ട് സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ കാണണ്ട, നിങ്ങൾ തമ്മിൽ കാണണ്ട, കല്യാണം കഴിഞ്ഞതിന് ശേഷം കല്യാണമൊക്കെ മതി എന്ന് പറഞ്ഞ് നിങ്ങൾ തടയരുത്. അവർ സംസാരിക്കണമെങ്കിൽ തമ്മിൽ സംസാരിച്ചോട്ടെ, കാണണമെങ്കിൽ ഭാര്യയും ഭർത്താവും ആവുന്നതിന് മുന്നേ, കല്യാണത്തിന് മുന്നേ അവർ തമ്മിൽ സംസാരിക്കട്ടെ, അവർ കാണട്ടെ, അവർ ഇൻട്രാക്ട് ചെയ്യട്ടെ. അതിൽ അവർക്ക് യോജിക്കാൻ പറ്റിയില്ല എങ്കിൽ അവരത് പിരിയട്ടെ. അതല്ലെങ്കിൽ 4-5 വർഷം കുടുംബ കോടതിയിൽ നിങ്ങൾ കെട്ടിപ്പണഞ്ഞ് കിടക്കും കോടതിയിൽ കേസുമായിട്ട്. അതിനേക്കാളും എത്രയോ നല്ലത് ഒരു വിവാഹ ബന്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പേ അത് വേണ്ട എന്ന് വയ്ക്കുന്നതല്ലേ ഏറ്റവും നല്ലൊരു നിലപാട്. പ്രണയവും ആയിക്കോട്ടെ, പ്രണയത്തിൽ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല എങ്കിൽ തേപ്പുകാരനെന്നോ തേപ്പുകാരിയെന്നോ എന്ന് കേൾക്കുന്നത് ഒരു പ്രശ്നമില്ല. നിങ്ങൾ അല്ലാതെ പ്രണയിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് ഒരു വിവാഹത്തിലേക്ക് കയറിപ്പോയി ഇതേപോലെ തൂങ്ങിയാടുന്നതിനേക്കാളും എത്രയോ നല്ലത് ഒരു നോയിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ അവിടെ നിന്ന് ഒരു ടേൺ ചെയ്യൂ. നാട്ടുകാരും എന്ത് വേണോ പറഞ്ഞോട്ടെ, സമൂഹം ഒരിക്കലും നല്ലതൊന്നും പറയത്തില്ല. സമൂഹം എപ്പോഴും നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ഒരു 10,000 കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരു ചെറിയ തെറ്റുണ്ടെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് ഈ സൊസൈറ്റി. അതുകൊണ്ട് സൊസൈറ്റി ഇപ്പോൾ സൊസൈറ്റി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഞാനും അടങ്ങുന്ന സൊസൈറ്റിയാണ്. അപ്പോൾ ഇതിലും വേറെ നല്ല ആൾക്കാരുണ്ട്, നിങ്ങളെ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട്, നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ എനിക്ക് സമൂഹത്തിനോട് പറയാവുന്നത്, ഒരു കുട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവളുടെ
ചിന്ത, അവളുടെ സിറ്റുവേഷൻ, അവളുടെ മനസ്സിനുണ്ടാവുന്ന ആ അവസ്ഥ, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. പോലീസ് ആവട്ടെ അല്ലെങ്കിൽ നാട്ടുകാരാവട്ടെ, ഒരു പെൺകുട്ടി എനിക്കിത് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ, അയ്യോ അതെന്തുകൊണ്ട് പറ്റില്ല, അവൻ നല്ലതല്ലേ, അവൻ അങ്ങനെയല്ലേ, വീട്ടുകാരെങ്ങനെയല്ലേ, അവന് ഇത് കുറേ സ്വത്തുണ്ടല്ലോ, പണമുണ്ടല്ലോ, അവനിങ്ങനെ അങ്ങനെ എന്ന് നിങ്ങൾ ചെയ്യരുത്. ആ പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ആവട്ടെ, അവൻ പറയുകയാണെങ്കിൽ ആ ഫീലിങ്സിനെ അല്ലെങ്കിൽ അവൻ്റെ ആ സിറ്റുവേഷൻ കാരണമായിരിക്കാം അവനങ്ങനെ പറയുന്നത് എന്ന് വിചാരിച്ചിട്ട് അവൻ്റെ കൂടെ നിൽക്കുക, അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്യുക. ആ പെൺകുട്ടിയെ എത്രത്തോളം മോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുക. ഈ മൗഫിയുടെ സുഹൃത്തുക്കൾ പറയുന്നുണ്ടെന്ന് അവർക്ക് ഷോക്കായി പോയി, ഇവൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, എന്തുമാത്രം ഒരു ടോർച്ചർ ആയിരിക്കും അവൾക്ക് നേരിട്ട് ജീവിതത്തിൽ, എത്രമാത്രം ഉയരങ്ങളിലേക്ക് എത്താനുള്ള ഒരു പെൺകുട്ടി വെറും ഒരു മാരേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, മാരേജ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു എങ്ങനെയാണ് ഞാൻ എന്നെ ഡിഫൈൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അത് കാരണം ജീവിതം പോലും ഇല്ലാണ്ടായിക്കൊണ്ട്. സ്ത്രീധനം നിരത്തണം എന്ന് 5 വർഷം മുമ്പേ സർക്കാർ ഒരു ഇത് എന്താ പറയുക, ക്യാമ്പയിൻ നടത്തി, ഇനി മേലെ കേരളത്തിലെ സ്ത്രീധനം എന്ന് പറയുന്നതില്ല എന്ന്. എന്നിട്ടും അത് ഇന്നെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. പെൺകുട്ടികളെ നിങ്ങളൊരു തീരുമാനമെടുക്കൂ, എൻ്റെ കയ്യിൽ എൻ്റെ വീട്ടിൽ നിന്ന് 5 പൈസ ഞാൻ കൊടുത്ത്, എൻ്റെ ഭർത്താവിനെ പൈസ കൊടുത്ത് ഞാൻ വാങ്ങില്ല എന്നൊരു തീരുമാനം നിങ്ങൾക്ക് എടുത്തുകൂടെ? ഒരു പെൺകുട്ടി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു പെൺകുട്ടിക്ക് ഒരു പ്രചോദനമാവും, കാശ് കൊടുത്ത് എനിക്ക് ഭർത്താവിനെ വാങ്ങി തരണ്ട എന്ന് പാരൻസിൻ്റെ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? നിങ്ങൾ അവിടെ പാരൻസ് ഉള്ളവർ തരണമെങ്കിൽ തന്നോട്ടെ, സന്തോഷം. പക്ഷെ അതുകൊണ്ട് വില കൊടുത്ത് വാങ്ങുന്നത് കണ്ടല്ലേ ഈ സൊസൈറ്റിയിൽ ഇങ്ങനത്തെ ഒരു നെഗറ്റീവ്, ഒരു എന്താ പറയുക, നിങ്ങളൊരു മെസ്സേജ് കൊടുത്തോണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ മറ്റാൾ വിചാരിക്കും, ഓ അവർക്ക് കൊടുത്തു, അതുകൊണ്ട് അവർക്ക് കുറേ കിട്ടി എന്ന് പറഞ്ഞിട്ട് പിന്നെയും പിന്നെയും അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അത് കാരണം ഞാൻ ഉറച്ച തീരുമാനമാണ്, എൻ്റെ മോൾക്ക് ഞാൻ ഒരിക്കലും പൈസ കൊടുത്ത് ഭർത്താവിനെ വാങ്ങി കൊടുക്കില്ല എന്നൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കൂ, നിങ്ങൾ ഉറച്ച ഒരു തീരുമാനം എടുക്കും. കൊടുക്കാനുള്ളത് നമ്മൾ പിള്ളേർക്ക് സന്തോഷം, നമ്മളിപ്പം പിള്ളേരെ പഠിപ്പിക്കുന്നില്ലേ, ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കില്ലേ, ഓർണമെൻറ്റ്സ് വാങ്ങിച്ചിട്ട്, അതൊക്കെ ഒരു സന്തോഷമാണ് അല്ലേ. അവരുടെ പാർട്ടി, അവരുടെ ബർത്ത്ഡേ പാർട്ടി നമ്മൾ ആഘോഷിക്കുന്നില്ല, അതേപോലെ മാരേജും ആഘോഷിക്കും, ഓക്കെ, അതൊക്കെ ഒരു സന്തോഷം. അതിനർത്ഥം കാശ് കൊടുത്ത് 40 ലക്ഷം രൂപയ്ക്ക് ഒരാളിനെ വാങ്ങിക്കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തരുത്, ആ ലെവലിലേക്ക് നിങ്ങൾ വരരുത്. ഈ ഒരു മെസ്സേജ് ഞാൻ ഇടുന്നു വളരെ വേദനയോടെയാണ്, കാരണം ഇന്നും എൻ്റെ കൂടെ നാളെ അഭിഭാഷകയായിട്ടും ചിലപ്പം എനിക്ക് കാണാമായിരുന്ന ഒരു കുട്ടിയായിരുന്നു, നമ്മുടെ കൂടെ നിൽക്കേണ്ട ഒരു കുട്ടിയായിരുന്നു, ജുഡീഷ്യൽ ഓഫീസർ ആവാകമായിരുന്ന ഒരു കുട്ടിയായിരുന്നു. അവൾ ഒരു നിമിഷം കൊണ്ട് ഒരു എന്താ പറയുക, ജീവിതം വേണ്ട എന്ന് വയ്ക്കുന്ന ലെവലിലേക്ക് മാറിയെങ്കിൽ ഈ സൊസൈറ്റി അത് സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുമാത്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു. നന്ദി, നമസ്കാരം.